ജൂലിയറ്റ് ഇന്ന് 100 ദിവസം തികയുകയാണ്. കർഷകരുടെ പ്രക്ഷോഭത്തിന് പ്രശാന്ത് രവിവംശം ദില്ലിയിൽ നിന്നായിരുന്നു. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. 100 ദിവസം ഇന്ന് തികയുകയാണ്. നമുക്കറിയാം, അക്രമ സംഭവത്തിന് ശേഷം സർക്കാർ ചർച്ചയ്ക്ക് മുതിർന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഈ 4 സംസ്ഥാനങ്ങളിലും വലിയ സ്വാധീനം ഈ കർഷക പ്രക്ഷോഭങ്ങൾക്ക് ചെലുത്താൻ കഴിയില്ല എന്നുള്ളൊരു ഒരു ചിന്താഗതി കൂടി ഉണ്ടാവാം. ഇനി എന്തൊക്കെയാണ് കർഷകരുടെ മുമ്പിലുള്ള പോംവഴികൾ? ഇന്നവരുടെ സമരത്തിൻ്റെ സ്വഭാവം എന്താണ്? സുരേഷ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സമരപ്പന്തലിന് മുന്നിലാണ്. എന്തായാലും സമരപ്പന്തലിന് മുന്നിൽ ഇവിടെ ഇപ്പോൾ ആൾക്കാർ എത്തിയിട്ടില്ല. സാധാരണ ഈ സമരപ്പന്തലിന് മുന്നിൽ ഏതാണ്ട് 9 മണിയോടുകൂടി നിരവധി ആൾക്കാർ എത്തുന്നതാണ്. ഇന്നിപ്പോൾ പ്രധാനമായും ഹൈവേകൾ ഉപരോധിക്കാനുള്ള ഒരു നീക്കത്തിലാണ് കർഷകർ. അതുകൊണ്ട് തന്നെ ഈ ഗാസിപ്പൂരിൽ ഉൾപ്പെടെ ഉള്ള കർഷകർ ഇപ്പോൾ ഹൈവേകളിലേക്ക് നീങ്ങുകയാണ്. 11 മണിക്കാണ് ഹൈവേ ഉപരോധം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ ദില്ലിയിൽ കണ്ട വലിയ ഒരു ഉപരോധം പോലെ അല്ല ഇതിപ്പോൾ എന്തായാലും ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പ്രധാന ചില പോയിന്റുകളിൽ ഹൈവേ ഉപരോധിക്കുക, അതും 11 മുതൽ 4 വരെ ഉപരോധിക്കുക എന്ന തീരുമാനത്തിലാണ് നേരത്തെ കർഷക സംഘടനകൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതോടൊപ്പം ടോൾ പ്ലാസകൾ മോചിപ്പിക്കുക എന്നുള്ള ഒരു ആഹ്വാനവും ഇപ്പോൾ കർഷക സംഘടനകൾ നൽകിയിട്ടുണ്ട്. മെല്ലെ മെല്ലെ ഈ സമരം വീണ്ടും ശക്തിപ്പെടുത്തുക എന്നതാണ് കർഷകർ ലക്ഷ്യം വെക്കുന്നത്. സിംഗു അതിർത്തിയിലും ടിക്രി അതിർത്തിയിലും ഇവിടെ ഗാസിപ്പൂർ അതിർത്തിയിലും കർഷകരുടെ എണ്ണത്തിന് കുറവില്ല. അവർ ഇപ്പോഴും ടെന്റുകളൊക്കെ അടിച്ച് ഇവിടെ ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് തുടരുകയാണ്. പക്ഷെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തൽക്കാലം എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല. നേരത്തെ ചർച്ചകൾക്ക് സ്ഥിരമായി സർക്കാർ ക്ഷണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ചർച്ചകൾക്കുള്ള ക്ഷണവുമില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എന്തെങ്കിലും നീക്കം മതി എന്നുള്ളൊരു നിലപാടിലേക്ക് ഇപ്പോൾ സർക്കാർ പോകുന്നു എന്നുള്ള സൂചനകളാണ് പ്രധാനമായും കിട്ടുന്നത്. മാത്രമല്ല, പശ്ചിമബംഗാളിലൊക്കെ BJP വിജയിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാവുകയാണെങ്കിൽ ഈ കർഷക സമരത്തെ അവഗണിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നേക്കാം എന്നും കർഷക സംഘടനകൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ ഹൈവേ ഉപരോധത്തിന് ശേഷം 8ാം തീയതി വനിതാ ദിനത്തിൽ വനിതകളെ മുൻനിർത്തിയുള്ള വലിയ സമരങ്ങൾക്ക് ഇപ്പോൾ ആഹ്വാനം നൽകിയിട്ടുണ്ട്. പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഓരോ സംസ്ഥാനത്തും എത്തി അവിടെ പ്രചാരണം നടത്താനും കർഷക നേതാക്കൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പഞ്ചാബിലെ നിയമസഭ ഇക്കാര്യത്തിൽ ഒരു പ്രമേയം പാസാക്കിയിരുന്നു. ഇന്നലെ പഞ്ചാബ് നിയമസഭ ചേർന്ന് ഈ കർഷക ബില്ലുകൾ പിൻവലിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് പ്രധാനമായും ഉന്നയിച്ചത്. കേസുകൾ പിൻവലിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ പഞ്ചാബ് നിയമസഭ ഒരു പ്രമേയം പാസാക്കിയിരിക്കുന്നത്. എന്തായാലും മെല്ലെ മെല്ലെ ഈ സമരം ശക്തിപ്പെടുത്താനുള്ള ഒരു നീക്കത്തിലാണ് കർഷകർ എന്ന് വിലയിരുത്താം.